ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാൻ ഉണ്ടല്ലോ, നമ്മളിന്ന് വീട്ടിൽ തന്നെ സിമ്പിളായി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞു പോണേ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഉണ്ടാക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്ന സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്ത് ചോദിച്ചുള്ള സംഭവമാണ് ക്ലാൻ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാൻ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ സിമ്പിളായി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞു പോണേ. ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് മറ്റേ സിമ്പിൾ ക്ലാൻ കേട്ടോ. അപ്പൊ എന്നാൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ എന്നാലും നമുക്ക് നേരെ ക്ലാൻ ഉണ്ടാക്കുന്ന വീഡിയോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ക്ലാൻ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞത് ഇതേപോലെ നമ്മൾ അതിനെ മൈദ എടുത്തിട്ടുണ്ടോ. ഏകദേശം ഈ ഒരു അളവിൽ മൈദാണ് നമ്മൾ ധ്യാനിട്ട് യൂസ് ചെയ്യേണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സാൾട്ട് കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ ഏകദേശം ഈ ഒരു അളവിൽ യൂസ് ചെയ്യേണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രം യൂസ് ചെയ്യേണ്ടത്. അതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച മൈദ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം മാറ്റി വെച്ച ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായത് ഇതേപോലെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം നല്ല മിക്സ് ചെയ്ത് വെച്ച ഉപ്പും മൈദ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ വെള്ളം ഇതേപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇതേപോലെ കൈ ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേപോലെ നല്ല ടൈം എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഏകദേശം കുറച്ച് ടൈമൊക്കെ മിക്സ് ചെയ്തപ്പോൾ ഏകദേശം ഈ ഒരു അളവിൽ നമ്മൾ മിക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് കൂടി ടൈം നമ്മൾ മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കുറച്ച് വെള്ളം ഒഴിച്ചത് കൂടി കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടെ മൈദ ഇട്ട് കൊടുത്താണ്ട് നമ്മൾ വീണ്ടും ഇതേപോലെ നല്ലവണ്ണം സെറ്റാക്കി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ നല്ല മിക്സ് ചെയ്തപ്പോൾ ക്ലാൻ്റെ മിക്സ് ഇവിടെ സെറ്റായിട്ടോ. അതായത് സത്യം പറയുന്നുണ്ടെങ്കിൽ ക്ലാൻ്റെ ഇവിടെ സെറ്റായി. ഫ്രണ്ട്സ്, അപ്പോൾ തൊടുമ്പോൾ നോക്കും നല്ല സ്മൂത്തായി കണ്ടു തന്നെ സെറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ കാണുണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ അതേപോലെ ട്രൈ ചെയ്തതാണ് ഇതേപോലെ നിങ്ങൾക്ക് 100% കിട്ടും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തത് നമ്മൾ ക്ലാൻ്റ് ഇതേപോലെ 4-5 വ്യത്യസ്ത രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം 4 മുറിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ക്ലാൻ ഏകദേശം ഒരു 6 മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ 5-6 പാർട്ടൊക്കെ നമുക്കാക്കി മുറിച്ചെടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മൾ കഷ്ടം പൗഡറാണ്. നമ്മളെ ക്ലാക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പൗഡർ ആഡ് ചെയ്യണേ. ഫ്രണ്ട്സ്, അപ്പോൾ മൈദ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറിയ സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ നല്ല പൗഡറൊക്കെ യൂസ് ചെയ്ത് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നമ്മൾ ക്ലാക്ക് കളർ ആഡ് ചെയ്യാം. ഇത് ഓപ്ഷനിലേക്കാണുള്ള സംഭവം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് നമ്മൾ നീല കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ അതിൻ്റെ പുറം ഭാഗത്ത് ആഡ് ചെയ്താണ് ഇതേപോലെ ഉള്ളിലോട്ടാക്കി കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ നല്ല കളർ ഇത് ആഡ് ചെയ്തപ്പോൾ ഇതേപോലെ നല്ലൊരു നീല കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ മൊത്തത്തിൽ നമ്മളെ ക്ലേക്കും പല കളേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്ലാക്ക് ക്ലാനപ്പ് കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെ ക്ലാ 100% ഉറപ്പാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇതേ ബ്ലൂ ക്ലേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഇത് നമ്മളെ ഗ്രീൻ ക്ലേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടോ. നമ്മളെ കളേഴ്സ് കൊടുക്കാത്ത ക്ലേ ആട്ടോ ഇത് ഫ്രണ്ട്സ്, അപ്പോൾ കാണുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ റെഡ് ക്ലേ ഇവിടെ വേറെ ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ മൊത്തം ക്ലേകളാണിത്. സംഭവം എല്ലാം കൈസ് കടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തേലും ഇതേ ഇതേപോലെ ക്ലേ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാം. നമുക്ക് വലിയ രീതിയിൽ ക്ലേ വെച്ച് നമ്മളങ്ങനെ കളിക്കാറില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേപോലെ ഒരു ത്രികോണ സോറി ചതുരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അത് കാണുണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ അതേപോലെ ഒരു ഏകദേശം ത്രികോണത്തിൻ്റെ ഏകദേശം ഒരു അളവിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ ക്ലേ കേട് വരാതിരിക്കാൻ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം, അങ്ങനെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മളെല്ലാ ക്ലേ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ല എയർ ടൈറ്റ് ആക്കി അടിച്ച് കൊടുത്താൽ നമ്മുടെ ക്ലേ സെറ്റ് ആവും. അടിപൊളി ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഈ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്യണം. സംഭവം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ക്ലേ കേട്ടോ. പിന്നെ ഈ ക്ലേ കേട് വരാതിരിക്കാൻ നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ ഒരു നല്ല ടൈറ്റിലൊരു പാത്രത്തിൽ നല്ല ടൈറ്റ് ആക്കി അടച്ച് വെച്ചാൽ ഈ ക്ലേ കേട് വരാതെ നിൽക്കും കേട്ടോ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിഡ്ലം വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും ഗുഡ് ബൈ.